എന്റെ കൊച്ചുമകളുടെ ദാമ്പത്യ ജീവിതത്തിന് ഒരു ശല്യമാകാൻ അവളെ ഞാൻ അനുവദിക്കില്ല. അവളെ തൂക്കിയെടുത്ത് ഈ മംഗള അപ്പുറത്തെ റോഡിലേക്ക് എറിയും. പൂച്ചക്കുട്ടി എറിയും പോലെ. അതിനു മുമ്പ് എനിക്ക് ഈ കാര്യത്തിന് ഒരു അവസാന തീരുമാനം ഉണ്ടാവണം. എന്റെ കൊച്ചുമകള് ആദിത്യനും തമ്മിലുള്ള കല്യാണം എന്നാണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയണം. അത് തീരുമാനിക്കാനാ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. അപ്പച്ചി അപ്പച്ചി, കമ്പക്കെട്ടിന് തീ കൊടുക്കുന്ന പോലെ ഇങ്ങനെ എട്ട് നാടും പൊട്ട കിടന്ന് ഒച്ച വെക്കാതെ റോഡിൽ കൂടി പോകുന്ന ബംഗാളികളെല്ലാം ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പോവാ. അതെന്താടി, ഞാൻ ബംഗാളി ഭാഷയിലാണോ സംസാരിച്ചേ? ബംഗാളികൾ നോക്കാൻ മലയാളികൾ ആരുമില്ലേ നോക്കാൻ? മലയാളികൾ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ നോക്കാൻ? ഉള്ള മലയാളികളാണെങ്കിൽ അവരവരുടെ പുരക്കാത്താണല്ലോ. ആരായാലും കേക്കട്ടടി എന്റെ അലർച്ച. ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പാടിയാ പോരാ. നല്ല അമിട്ട് പോലുള്ള ചിമിട്ടുള്ള വാക്കുകൾ എടുത്ത് വാളുകളായി വീശണം, അല്ലേ ദുർഗേ? അപ്പച്ചി അല്പം ഒച്ച വെച്ചാലും എനിക്കൊരു വിരോധവും ഇല്ല. ആദിനി ആദ്യം തമ്മിലുള്ള വിവാഹത്തിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ആ അപ്പച്ചി, കല്യാണം ഇന്ന് തീരുമാനിക്കണം. അല്ലാതെ ഇതിങ്ങനെ വഴവഴാന്ന് പോയാലേ വല്ലാത്ത നാണക്കേടായി പോവും. ആദിത്യന് ആതിരിയെ കല്യാണം കഴിച്ചില്ലെങ്കിലേ അപ്പച്ചിയും കൊച്ചും മോളും കൂടി കെട്ടിത്തൂങ്ങി ചത്തേച്ചി. എന്താ പറഞ്ഞേ എന്റെ പൊന്നപ്പച്ചി? ഈ ഗണപതി കല്യാണം പോലെ ഇവരുടെ കല്യാണം ഇങ്ങനെ നീണ്ടു പോകുന്നതിന്റെ ആകുലതയും വ്യാകുലതയും കൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. ക്ഷമിക്ക് അപ്പച്ചി, കെട്ടിത്തൂങ്ങി ചത്ത അതിന്റെ കഷ്ടനഷ്ടങ്ങൾ എനിക്കും കൂടിയല്ലേ അപ്പച്ചി. അവള് കഥയില്ലാതെ ഓരോന്ന് പറയുന്ന എന്റെ അപ്പച്ചി. അവള് നമ്മുടെ സ്വന്തമല്ലേ? സ്വന്തമായാലും ബന്ധമായാലും മർമ്മത്തിനിട്ട് കുത്തിയ മനസ്സിലാവും. ആ പോട്ടെ, ഇവള് പണ്ടേ ഒരു പോഴത്തിയാണല്ലോ. എന്റെ കുഞ്ഞൂസ് എവിടെ ആതിര? അവള് തകർന്ന തരിപ്പണമായിരിക്കണോ മോളെ? ആതിരെ ആതിരെ, മോളെ, അയ്യോ എന്റെ കുഞ്ഞെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോളെ. മനോവിഷമം കൊണ്ട അപ്പച്ചി, കൊച്ചു പെങ്കൊച്ചല്ലേ, ഓർക്കാപ്പുറത്ത് ചതിക്കപ്പെട്ടാലേ മനം ഉരുകി ഒരു പരുവായി പോവും. സങ്കടപ്പെടാതെ മോളെ, സങ്കടപ്പെടാതെ. എന്റെ ഈ കുഞ്ഞൊഴുക്കുന്ന ഓരോ തുള്ളി കണ്ണീരിനും ഞാൻ പകരം ചോദിക്കും, ഞാൻ ചോദിച്ചിരിക്കും. ഞാൻ എന്റെ ഹൃദയത്തിന് തുല്യം സ്നേഹിക്കുന്ന എന്റെ ദുർഗയുടെ സങ്കടങ്ങൾക്ക് എന്നെ കൊണ്ടാവും വിധം ഞാൻ പരിഹാരം കണ്ടെത്തും. ദുർഗീച്ചിയുടെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇങ്ങനൊരു വിധി ആർക്കും വരുത്തരുത് എന്റെ പരമശിവനെ. ഇതൊക്കെ ആ പ്രസാദും പ്രിയേ, എഴുത്തുകാരൻ പോലീസുകാരനും അവരുടെ ആ മകളുണ്ടല്ലോ, അവളും കൂടി ചേർന്ന് നടത്തുന്ന നാടകങ്ങളല്ലേ ഇതൊക്കെ? ഈ പാവം ദുർഗയെ തകർക്കാൻ അവരെല്ലാവരും കൂടി ചേർന്ന് എന്നോട് ചെയ്തേച്ചാതി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാമൂസ്. തെറ്റ് ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മിണ്ടരുത് നീ. എന്റെ മകളെ നശിപ്പിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നോ നീ? എന്താടാ പ്രസാദേ കുന്തം വിഴുങ്ങിയതുപോലെ നിക്കുന്നേ? നീ എന്റെ നേരെ നോക്കി എന്തെല്ലാം പ്രഹസനങ്ങളാ കാട്ടിക്കൂട്ടിയത്! എല്ലാം മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ടടാ. ദൈവം, ആരൊക്കെ കൈയൊഴിഞ്ഞാലും മൂപ്പർ എന്നെ കൈയൊഴിയില്ല. നിന്റെ മകൻ ആദിത്യൻ ഒരു രാത്രി മുഴുവൻ ആ റിസോർട്ടിൽ എന്റെ കൊച്ചുമകളോടൊപ്പം ചെലവഴിച്ചു. അങ്ങനെ ആതിരി ഒരു അമ്മയാവാൻ പോകുന്നു. ആതിരയുടെ കഴുത്തിലേക്ക് ആദിത്യന്റെ താലിമാല കയറുന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാ ACP സാറെ വേണ്ടത്? നിനക്ക് മറുപടി തരാൻ വാക്ക് നാക്കൊന്നും ഇല്ലേ പ്രസാദെ? എന്താ നിന്റെ സപ്ത നാടികളും അങ്ങ് തളർന്നു പോയോ? ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കമ്പം വേറെയാ.
മംഗള അംഗം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഈ ദേവമംഗലത്തെ എന്തൊക്കെ വേണമെന്ന് ഈ മംഗള തീരുമാനിക്കും. എന്നെങ്ങനെ വലിക്കില്ലേ? എന്നടി ചുലു അപ്പച്ചി. ഞാൻ അപ്പച്ചിയുടെയും ദുർഗേച്ചിയുടെ ആളാണെന്നാ എന്റെ വിശ്വാസം. ആ ആ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. അപ്പച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ നിന്നെ എനിക്ക് സംശയമൊന്നുമില്ല. എന്നാലും കയ്യാല പുറത്തെ തേങ്ങ പോലെ. ആ ചിലപ്പോ എങ്ങോട്ടാ മറിയുന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എങ്ങോട്ട് മറിഞ്ഞാലും ഒടുവിൽ ഉരുണ്ടുരുണ്ടുരുണ്ട് നിങ്ങളുടെ വശത്തേക്കല്ലേ വരുന്നേ. ആ അതെന്തെങ്കിലും ആട്ടെ. നീ ഇപ്പൊ എന്ത് ചോദിക്കാനാ എന്നെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയത്? ഇത് ഉടായ്പാണോ അത് വാസ്തവാണോ? എന്ത്, ഇത് യഥാർത്ഥ ഗർഭോ അതോ ദിവ്യ ഗർഭോ അതോ ഇനി വല്ല ഗ്യാസ് ട്രബിൾ ആയേക്കാവുന്ന ഗർഭോ? ദേ എന്റെ കൊച്ചിനെ സംശയിച്ചാലുണ്ടല്ലോ. അയ്യോ ഒന്നുമില്ല അപ്പച്ചി, എന്റെ സംശയം ഒന്ന് തീർത്തുന്നേ ഉള്ളു അപ്പച്ചി. ആ അപ്പ ഇത് 10ാം മാസത്തിൽ വിളവെടുക്കുന്ന ഒരു കൃഷിയാ. എടി ചുലു, പ്രസവിക്കാൻ 10 മാസം ഒന്നും വേണ്ടടി. പിന്നെ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക. ഓ അത്രേ മതിയല്ലേ? അത്രേ മതി. അപ്പൊ ഒരു തങ്കക്കുട്ടി തൊള്ള കീറിക്കൊണ്ട് ഈ ഭൂമിക്കൊരു ഭാരമായിട്ട് ഇങ്ങോട്ട് വരുമല്ലേ. എടി ഈ അമ്മയാവുന്നതൊക്കെ ഒരു ഭാഗ്യ, ദൈവത്തിന്റെ അനുഗ്രഹം. അമ്മയാകുന്നതൊക്കെ ഭാഗ്യം തന്നെയാ. പക്ഷേ ഇമാതിരി നാറിയ ഏർപ്പാടിൽ അമ്മയാകുന്നതൊക്കെ ഒരുതരം നാണം കെട്ട ഏർപ്പാടാ. എന്താടി നീ ആലോചിക്കുന്നേ? അല്ല എന്നെ ഒരു അമ്മയാക്കല്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അതെന്താ? ഓ എനിക്ക് ഇത്തരം മക്കളുടെ നന്ദി കേടൊന്നും സഹിക്കാൻ പറ്റാഞ്ഞിട്ടും. മതി മതി പറഞ്ഞത്. ആ കുടിച്ചു കഴിഞ്ഞ സുലു ഇങ്ങ് വന്നേ. ആ അപ്പച്ചി. എന്താ? അതെ ഇനി മുതൽ നിന്റെ ഇവിടുത്തെ ഡ്യൂട്ടി പ്രധാനമായും ആതിരയുടെ പ്രസവ ശുശ്രൂഷയാണ്. മനസ്സിലായോടി? മനസ്സിലായപ്പച്ചി. യഥാസമയങ്ങളിൽ ആതിരയ്ക്ക് ആഹാരവും ജ്യൂസും ഒക്കെ കൊടുത്തിരിക്കണം. പിന്നെ അതൊക്കെ എങ്ങനെ വേണമെന്ന് ഞാൻ വിശദീകരിച്ചു പറയാം. ശരി അപ്പച്ചി, എന്നാ ഞാൻ കിച്ചണിലോട്ട് പൊക്കോട്ടെ. ഓ ഞാൻ വിളിക്കും, വിളിച്ചാ മിന്നല് പോലെ ഇവിടെ എത്തണം. വിശ്വസിക്കാൻ പാടില്ല. കള്ളക്കഥയാണെന്നാണോ? അതെ. അതല്പം കൂടിപ്പോയില്ലേ അപ്പച്ചി? എന്തോന്ന് കൂടിപ്പോയി എന്നാ കേട്ടോ, ഞാൻ അവിടെ എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞത് കള്ളക്കഥയല്ല. എന്റെ കൊച്ചുമോള് വിവാഹിതയാകും മുമ്പേ പ്രഗ്നന്റ് ആയി എന്ന് അവളുടെ മാമോസായ ഞാൻ അപവാദം വിളിച്ചു പറയൂ. ഇത്തരം കാര്യങ്ങളാണോ ആരെങ്കിലും ആരെയെങ്കിലും നാണം കെടുത്താൻ വേണ്ടി വിളിച്ചു പറയുന്നത്? ഞാൻ പറഞ്ഞത് ഈ പകൽ പോലെ സത്യമായ കാര്യമാണ്. എന്റെ ആദരമോൾ ഗർഭിണിയാ, അതിന് ഉത്തരവാദി നിന്റെ മകൻ ആദിത്യനും. അപ്പച്ചി ഞാൻ നുണകൾ പലതും പറയും, കണ്ണുപൊട്ടുന്ന നുണകൾ വിളിച്ചു പറയും. പക്ഷേ നിന്നോട് നിന്നോട് മാത്രം ഞാൻ ഇതുവരെ ഒരു നുണയും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അതെന്താ നിനക്കൊരു മനംമാറ്റം? ആതിരയെ മരുമകളായി സ്വീകരിക്കാൻ നിനക്കെന്താ ഇപ്പൊ മനസ്സില്ലേ? എന്താ ദുർഗെ, ഞാൻ ചോദിച്ചതിന് നിനക്ക് മറുപടിയില്ലേ? എല്ലാ നല്ല ഗുണങ്ങളോടും കൂടി വളർന്നു വന്നവനാ എന്റെ ആദിമോൻ. അവനെ വളർത്തിയത് ഞാനാ. അവൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ എന്റെ ആദി വേദനിച്ച ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോവും. അപ്പൊ എന്റെ ആദരമോള് പറയുന്നത് കള്ളമാണെന്നല്ലേ അതിന്റെ അർത്ഥം? ഞാനൊന്നും അവിശ്വസിച്ചിട്ടില്ല അപ്പച്ചി, ഒന്നും വിശ്വസിച്ചിട്ടുമില്ല. കേട്ടില്ലേ നാണങ്ങളുടെ പുതിയ ആരോപണം? മാലിന്യം വാരി എറിയാ നമ്മുടെ മുഖത്തേക്ക്. ഇത്തരം സ്ത്രീകളോടൊക്കെ സംസാരിക്കാൻ തന്നെ നാണാവില്ല മോളെ. മാമ, ഇത് നമ്മളെ എല്ലാവരെയും അപമാനിക്കാനുള്ള അപ്പച്ചിയുടെ തീരുമാനം. അപ്പച്ചി, അവരെ അപ്പച്ചി എന്ന് വിളിച്ച് ശീലിച്ച ആ ശാപിക്കപ്പെട്ട കാലത്തെ ഓർത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. അവരപ്പച്ചിയല്ല ചുടലക്ഷിയാ. അവരിതും ഇതിലപ്പുറം അപമാനങ്ങൾ ഉണ്ടാക്കും മാമ, നമ്മൾ അതിലൊന്നും വീഴരുത്. വീഴുന്നു ആര് വീഴാൻ?
പക്ഷെ ഈ വൃത്തികേടുകൾ മുഴുവൻ കേട്ട് ഇങ്ങനെ നിൽക്കണ്ടേ? എല്ലാവരെയും ഇങ്ങനെ ഓരോ തരത്തിലും നാണം കെടുത്തിയാ നമ്മൾ തളർന്നു പോകുന്നു. ആ തക്ക നോക്കി ആദ്യം കൊണ്ട് ആതിരെ കല്യാണം കഴിപ്പിക്കാന്നൊക്കെയാ അവര് കരുതിയിരിക്കുന്നത്. അപ്പച്ചി അവരുടെ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കുന്നതും നമ്മുടെ കുടുംബം എങ്ങനെ കലക്കാം എന്ന് തന്നെയാ. അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട് മോളെ, അതൊക്കെ പണ്ടേ എനിക്കറിയാം. എന്നെ അച്ചാക്കിയാനോ തളർത്താനോ നോക്കിയ അത് എന്റെ അടുത്ത് ചെലവാവില്ല എന്ന് അപ്പച്ചിക്ക് നന്നായിട്ടറിയാം. ആദിയുടെ മനസ്സും അവർക്ക് നന്നായിട്ടറിയാം. അവനിങ്ങനെയൊക്കെ കേട്ടാ പെട്ടെന്ന് തളർന്നു പോവും. ആ വീക്ക്നെസ് മനസ്സിലാക്കി കത്തിക്കേറാന്ന് അപ്പച്ചിയുടെ വിശ്വാസം. അതിന് ആദ്യം ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, അവൻ ആവശ്യമുള്ള സപ്പോർട്ട് നൽകി നീ കൂടെ ഇല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷകർത്താവായിട്ട് ഞാനില്ലേ? ആ അപ്പച്ചി പിശാചനെയും ചെറുമകളെയും പിടിച്ച് പുറത്തുള്ള എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഈ കാര്യത്തില് നമ്മുടെ ആള് നമ്മുടെ കൂടെ ഇല്ലല്ലോ. എന്റെ ഭാര്യ, അതാണല്ലോ ഏറ്റവും വലിയ ദൗർബല്യം. ഏതൊരു കുടുംബത്തിന്റെയും ഐശ്വര്യ അനുഗ്രഹവും ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തവും സ്നേഹമൊക്കെയാണ്. അവര് കുടുംബത്തിന് വേണ്ടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങളിലാണ് കുടുംബത്തിന്റെ സമാധാനം തന്നെ നിലനിൽക്കുന്നത്. ആരോ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു, ഈ ഭാര്യാ ഭർത്താക്കന്മാര് തമ്മില് ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവണം. അത് വെറും സൗന്ദര്യ പിണക്കങ്ങൾ മാത്രമായിരിക്കും. ഏതൊരു വഴക്കിനും അന്ത്യമയങ്ങുന്നതിനപ്പുറം ആയുസ്സുണ്ടാവാൻ പാടില്ല. അത്താഴത്തിനിരിക്കുമ്പോ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ മനസ്സായിരിക്കണം എന്നൊക്കെ. അങ്ങനെയൊക്കെ കുടുംബങ്ങളുണ്ട്, അതിനൊക്കെയാണ് കുടുംബം എന്ന് പറയുന്നത്. അയ്യോ, അവിടെ അപ്പോ ഇത് അപ്പച്ചി തയ്യാറാക്കിയ തന്ത്രമൊന്നുമല്ല, സത്യം തന്നെയാണ് മോളെ. ഇതൊക്കെ പതിവാ മോളെ, ആദ്യത്തെ രണ്ടു മൂന്ന് മാസം ഇതൊക്കെ ഉണ്ടാവും. ആ നോക്ക്, ആദ്യയുടെ കുഞ്ഞാ നിന്റെ വയറ്റില്, അത് മറക്കണ്ട. അയ്യോ, എനിക്ക് ഭയ്യ മാമസ. ആദ്യത്തെ മാസമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അങ്ങ് മാറിക്കോളും. ആ മംഗള മാരണത്തിന്റെ വായന ഞാൻ അർപ്പിക്കും. ഇനി ഈ വീട്ടിൽ കിടന്ന് ശല്യം ഉണ്ടാക്കാൻ ഞാൻ അവരെ സമ്മതിക്കില്ല. നീ കൊടുത്തിട്ടില്ല, പക്ഷെ നിന്റെ അമ്മ കൊടുത്തിട്ടുണ്ടല്ലോ. കല്യാണ മണ്ഡപം വരെ നിന്റെ അമ്മ മോഹിപ്പിച്ചതാ അവളെ. ആ കല്യാണം നടക്കാതെ വന്നപ്പോ അവർക്ക് ന്യായമായ ഒരു പക ഉണ്ടാവില്ലേ? ഒരു അടിയേറ്റ പാമ്പാ സത്യത്തിൽ ആതിര. നീ എന്താ ഇപ്പൊ ഒടുവില് ആതിരയുടെ പക്ഷം പറയാൻ തുടങ്ങി? ഞാൻ ആതിരയുടെ പക്ഷം ഒന്നും പറഞ്ഞതല്ലാതെ അവളും അവളുടെ മാമൂസും ഇവിടെ കയറി വിളയാടാനുള്ള കാരണം പറഞ്ഞതാ. എന്റെയും നിന്റെ ശത്രു സത്യത്തിൽ നിന്റെ അമ്മ തന്നെയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു കാരണക്കാരി ദുർഗാമേ. ഇതൊന്നും എന്റെ വീട്ടിൽ നടക്കില്ല അപ്പച്ചിയെന്ന് അവരുടെ മുഖത്ത് നോക്കി നിന്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞാ മതി. അപ്പൊ ചൂലുപോലെ മംഗള അപ്പച്ചിയും കൊച്ചുമോളും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും, അതറിയോ നിനക്ക്? അതൊക്കെ എനിക്കറിയാം. സ്വന്തം മകനെ നാണം കെടുത്താൻ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു അമ്മ കൂട്ടു നിൽക്കോ? ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാ മതി എന്നൊരു പഴമൊഴി അച്ഛൻ തമാശക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെ പറ്റിയൊന്നും അല്ല എനിക്കറിയേണ്ടത്. പിന്നെ ആതിര നമ്മുടെ മകന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോവാ, അതിനെപ്പറ്റി പ്രസാദണ് എന്താ പറയാനുള്ളത്? ഞാനെന്ത് പറയാൻ? ആതിരയുടെ പെടലിക്ക് ആ ആതിരയെ കെട്ടിവെക്കാനേ താനും ആ മംഗള അപ്പച്ചിയും കൂടെ ചേർന്ന് കുറെ നാളായി പല തന്ത്രങ്ങളും മെനയുന്നു. അതിന്റെ ഭാഗമായിട്ട് അവനെ നാണം കെടുത്താൻ ഒടുവിൽ കൊണ്ടുവന്നൊരു വേലയാ ഈ പ്രഗ്നൻസി. താനെന്താ എന്നെ കളിയാക്കാണോ? എന്റെ പ്രസാദട്ടാ, പ്രസാദണ് ഇത്ര മണ്ടനാണോ? ഏതെങ്കിലും ഒരു പെണ്ണ് വിളിച്ചു പറയോ ഇല്ലാത്ത പ്രഗ്നൻസി ഉണ്ടെന്ന്. ഇക്കാര്യത്തിൽ മാത്രം ഒരു നുണയും ഒരു പെണ്ണിനും പറയാൻ കഴിയില്ല പ്രസാദട്ടാ. അത് പെണ്ണുങ്ങൾക്ക് അടക്കവും ഒതുക്കവും നാണവും മാനവും ശാലീനതയും സ്വഭാവഗുണവും ഉള്ള മലയാളി പെണ്ണുങ്ങൾക്ക് ഇത് അത് വല്ലതുമാണോ? കുലീനെ എന്ന് സ്വയം അഭിമാനിക്കുന്ന മംഗള വളർത്തിയ കൊച്ചുമകളല്ലേ, പല തെറിച്ചില്ലെങ്കിലും അത്ഭുതമുള്ളൂ.
വിചാരിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഏത് നാലാംകിട വേലയും പയറ്റാൻ മടിക്കാത്തൊരു മംഗളയും അതിന്റെ ഡബിൾ ആയിട്ടുള്ള ഒരു കൊച്ചുമകളും. എടോ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇമ്മാതിരിയുള്ള വേലകളൊന്നും ഈ ദേവമംഗലത്ത് ചെലവാവൂല. പ്രസാദ് ഇട്ടാ, ഞാനൊന്ന് പറയട്ടെ. എടോ, തന്റെ ജീവനാണ് തന്റെ മകൻ ആദി. തന്റെ ലോകം മുഴുവൻ അവനാണ്. തന്റെ സ്നേഹം മുഴുവൻ അവനോടാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് സന്തോഷിച്ച് കണ്ണു നിറയാറുണ്ട് എനിക്ക്. അങ്ങനെയുള്ള തന്റെ സ്വകാര്യ സമ്പത്തായ തന്റെ മകനെയാ ഈ മംഗളപ്പച്ചും കൊച്ചുമകളും കൂടെ ചേർന്ന് നാണം കെടുത്തി വലിച്ചു കീറുന്നത്. എടോ, ഇത് കണ്ടിട്ടെ തന്റെ ഹൃദയത്തിന് ഒരലിവുമില്ലേ? പ്രസാദിട്ട, ഞാൻ പറയുന്നത് ശാന്തമായിട്ടൊന്ന് കേൾക്ക്. ഈ നാണം കെട്ട വർത്താനം ഇനി എത്ര നേരം കേൾക്കേണ്ടത്? കേൾക്കണം, കേട്ടേ പറ്റൂ. എന്റെ മകൻ ഒരിക്കലും വേദനിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്യുന്നത്. അവന്റെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ അപ്പച്ചി ആദരം പറഞ്ഞത് ഞാനും ആദ്യം വിശ്വസിച്ചില്ല. മാത്രമല്ല, അപ്പച്ചിയോട് എനിക്ക് ദേഷ്യം തോന്നുകയും ചെയ്തു. പക്ഷേ ആദര പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആരെന്നും നേരിൽ കണ്ടു. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല ദുർഗ. ഏതൊരു ക്രിമിനലിനെയും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നവനാ ഈ കൃഷ്ണപ്രസാദ്. സത്യം പറ, ശരിക്കും നിനക്ക് വിശേഷമുണ്ട്? അതോ നമ്പറാണ്? അല്ല, ഈ ആദിത്യനെ കെട്ടാനുള്ള മാമോസിന്റെ തരികിട വേലയാണോ എന്ന് അറിയണ്ടേ? ഞാൻ എന്തിനാ സുലുവേണ്ടി നുണ പറയുന്ന? അല്ല, ഇത്തരം കാര്യങ്ങളിലൊക്കെ നുണ പറഞ്ഞ് കളിച്ചാലേ കാര്യങ്ങൾ വേറെ ലെവലാവും. ഇത്തിരി കഴിയുമ്പോ സംഗതി കൈ വിട്ടു പോവുകയും ചെയ്യും. കാര്യങ്ങൾ പച്ച നുണയാണെങ്കിൽ പ്രസാദ് സാർ വെറുതെ വിടില്ല. മാനനഷ്ട കേസും കോടതിയൊക്കെ ആകുന്നതിന് മുമ്പ് അവന്മാരുടെ ഒരു വരവുണ്ട്. പോലീസുകാരുടെ ചേക്കിടടച്ചടിയും വേടി പൊട്ടും പോലത്തെ തെറിയും ഒരുമിച്ചായിരിക്കും. ഇതൊക്കെ എന്തിനാ സുലുവേണ്ടി എന്നോട് പറയുന്നെ? അല്ല, ഈനാമ്പേച്ചിയും മരപ്പെട്ടിന്ന് പറയുന്നത് പോലെ മംഗളപ്പച്ചിയും നീയും ആണല്ലോ കക്ഷികള്. വിശ്വാസം അത്ര പോരാ, അതുകൊണ്ട് ചോദിച്ചതാ. ഉള്ളത് തന്നെയാണ്. അതോ പുളിവെള്ളം കുടിച്ചിട്ട് മനഃപൂർവ്വം കമട്ടിയതോ? എന്തൊക്കെ സുലുവേണ്ടി ചോദിക്കുന്ന? ഇടി കൊച്ചെ, കാര്യങ്ങളൊക്കെ ഗുരുതരാവുക. ഹോളിലിതേ ഉന്തും തള്ളും വരെ ആയി. ഞാനങ്ങോട്ട് അടുത്തില്ല. പന്തിക്ക് മുമ്പിലും പടയ്ക്ക് പുറകിലും, അതായി എന്റെ ഒരു നയം. അവിടെ പ്രഗ്നൻസി ടെസ്റ്റ് വരെ ആയി കാര്യങ്ങൾ. എന്ത് ടെസ്റ്റ് നടത്താനും ഞാൻ തയ്യാറാ. നേര് നേര് ഇല്ലാത്ത കാര്യത്തിനെ ഞാൻ നുണ പറയില്ല. അപ്പൊ നീ മിടിക്കാണല്ലോ ഡി പെണ്ണെ, എത്ര വിദഗ്ധമായിട്ടാ നീ കാര്യങ്ങൾ നീക്കിയത്. ആ തുളസിയെ മറികടന്ന് നീ ആദിത്യനെ വീഴ്ത്തി കളഞ്ഞല്ലോ ഭയങ്കരി. അങ്ങനെ തുളസി കണ്ണീരും കയ്യുമായി പെരുവഴിയില്. അവളുടെ മോഹങ്ങള് കരിഞ്ഞുണങ്ങിപ്പോയി. കഷ്ടം. ഒരു വെങ്കായ റോസ്റ്റ് എടുക്കട്ടെ? വേണ്ട, ഞാൻ വോമിറ്റ് ചെയ്യും. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി സുലുവാൻഡി. നാറ്റിക്കാവുന്നതിന്റെ മാക്സിമം ആ അപ്പച്ചി മോളും കൂടെ നാറ്റിക്കും. അന്തസ്സുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമാണോ ഇത്? ഇപ്പൊ അവര് പ്രഗ്നൻസി ടെസ്റ്റിന് വരെ തയ്യാറായിരിക്കും. ഇത്രയും ധൈര്യപൂർവ്വം അതിനൊക്കെ തയ്യാറാവുമ്പോ അവര് രണ്ടും കൽപ്പിച്ചുള്ള ഭാവമാണല്ലോ പ്രസാദ്. അതെ. ജയ എവിടെ ഒരു അപകടം മണക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടി ആദരയെ ആദിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ എന്തൊക്കെയോ കെണി ഒരുക്കുന്നുണ്ട്. അത് തീർച്ചയാ. ഇത്രയും വൃത്തികെട്ട പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നേരിടണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എതിരാളികൾ വെറും തറകളാണെന്ന് കരുതി നമുക്ക് അടങ്ങിയിരിക്കാനാവില്ലല്ലോ. എന്ത് വില കൊടുത്ത് നേരിട്ടല്ലേ പറ്റൂ. എന്റെ കുഞ്ഞും കൂടെ കിടന്ന് ഉരുകയാണല്ലോ എന്റെ ദൈവമേ. ഇങ്ങനെ കരയാതെ പ്രിയേ, ആരും ഒന്നും വരുത്തി വെച്ചതല്ലല്ലോ, എല്ലാം വന്നു ചേരുന്നതല്ലേ. അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വിക്രികളല്ലേ ഇതൊക്കെ. പെണ്ണെ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. ഇതിപ്പോ നമ്മളെ തളർത്തുന്നത് ഒരു നാണം കെട്ട ആരോപണം ആയതുകൊണ്ടാണ്.
ഈ ആധുനിക കാലത്ത് ഇത്തരം കാര്യങ്ങൾ കേട്ട ആളുകൾ കളിയാക്കി ചിരിക്കും. അത് അവർക്കും അറിയാം. അതുകൊണ്ടാ ഇങ്ങനൊരു കേസും കൊണ്ട് ആ അപ്പച്ചി ഇറങ്ങിയിരിക്കുന്നത്. അഭിമാന ബോധം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോ ആദിമോൻ ഉൾപ്പെടെ നമ്മളെല്ലാരും വഴങ്ങിയേക്ക് വന്ന അപ്പച്ചിയുടെ ധാരണ, ആ ധാരണയ്ക്ക് അവരുടെ മനസ്സിലിരിക്കുകയുള്ളൂ. നമുക്ക് ഈ അപ്പച്ചിയുടെ ശല്യം ആ ശാന്തേട്ടനെ അറിയിച്ചാലോ? അപ്പച്ചിയുടെ ഭർത്താവിനെ അങ്ങേരൊരു മാന്യനല്ലേ. അതുകൊണ്ട് എന്ത് പ്രയോജനം? അയാൾ എന്തെങ്കിലും പറഞ്ഞ ഈ സ്ത്രീ കേൾക്കൂ. വാസ്തവത്തിലേ അയാൾ ആ സ്ത്രീയെ ഭയന്നാ ജീവിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വരാം പ്രസാദ്. ആ തള്ളയുടെ ചെവുക്കുത്തിക്ക് മൂന്നാലെണ്ണം പൊട്ടിച്ചിട്ട് വലിച്ച് പുറത്തേക്കിടാം തള്ളയെ മോളെ. അത്രക്കൊക്കെ അധപ്പതിക്കാനും തരം താഴാനും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റൂ ചെയ്യ. പിന്നെ നമ്മൾ എന്ത് നടപടി സ്വീകരിക്കുന്ന പ്രസ പറയുന്നേ? എത്ര ആലോചിച്ചിട്ടും ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. എന്ത് പറയാൻ, സന്തോഷമായി കാണും. മകനെ അപമാനിച്ച് മറ്റുള്ളവരെല്ലാം അവഹേളിക്കുന്ന അവസ്ഥയിലേക്ക് ആക്കിയാലും അവളുടെ ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. മകനെ കൊലമരത്തിലേക്ക് അയച്ചാലും മരുമകളെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരമ്മ. ദൈവം സൃഷ്ടിച്ച ജീവികളിലെ ഏറ്റവും അപകടകാരി മനുഷ്യൻ തന്നെയാ, ഒരു സംശയവും. ഞാനൊന്ന് ഇറങ്ങട്ടെ. മാമസേ, ഒന്ന് നിന്നേ. എന്താ? എന്റെ ഡ്രസ് ഇത് തന്നെ മതിയോ? ആശുപത്രിയിലേക്കാ പോകുന്നേ, നിന്റെ കല്യാണത്തിനൊന്നും അല്ല. വിശേഷം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പു വരുത്താന് മനസ്സിലായോ? മനുഷ്യൻ ഇവിടെ തീ നിന്ന് നടക്ക, അതിനിടയ്ക്കും അവക്ക് ഡ്രസ് ഇത് മതിയോ? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് നിന്ന് കിണുങ്ങുന്നു. വാ ഇങ്ങോട്ട്. ദുർഗെ പോവാ. പോവാ പച്ചി, വാ. ഒന്ന് നിന്നേ, ഞാനും വരുന്നുണ്ട് കൂടെ. ദേ മാമൂസേ, ആദ്യേട്ടനുണ്ട് നമ്മുടെ കൂടെ. അവൻ വരുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലേ. ആ കണ്ടോ കണ്ടോ, ആദ്യയുടെ മനസ്സ് മാറിയത് കണ്ടോ? ഇതാണ് നേരും നെറിയും ആത്മാർത്ഥതയുള്ള യഥാർത്ഥ ഭർത്താവ്. ഒരുമിച്ച് ജീവിച്ച എല്ലാ ഭാര്യ ഭർത്താക്കന്മാരിലും ഇങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ കാണാം. ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, മനസ്സലിവുള്ള ഭർത്താവ് കൂടെ വരുന്നു. നിനക്കിപ്പൊ കാര്യം പിടികിട്ടിയോ? ഞാൻ വരുന്നതേ ഇവൾക്ക് വീശി കൊടുക്കാനോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനൊന്നും അല്ല, എനിക്ക് സത്യം മനസ്സിലാക്കാന്. ഓ, നിങ്ങൾ മാത്രം പോയാലേ നിങ്ങൾ അടുത്ത തുണയും കൊണ്ടുവരും. ഈ കാര്യം ഇന്ന് അവസാനിക്കണം, അതിനാ ഞാൻ കൂടെ വരുന്നത്. ഈ കാര്യം ഇന്ന് അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. നീ തിരിച്ചു വന്നിട്ട് ഇവളുടെ പ്രസവ ശുശ്രൂഷയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും. അപ്പച്ചി, ആദ്യം നമ്മുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചല്ലേ നിക്കുന്നേ, പിന്നെ എന്തിനാ അവന്റെ നേരെ വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നേ? അയ്യോ, ഇവനോടല്ല ദുർഗ്ഗ ഞാൻ വഴക്കുണ്ടാക്കിയത്, ഇവളോടാ. ഇവളെ കാണുമ്പോഴേ എനിക്ക് സർവാംഗം അങ്ങ് പിടച്ചില്ല. അത് വല്ല അലർജി ആയിരിക്കും. എടി, എന്തായാലും ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നേ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടേക്കും. ഒരു ഗുളികയും കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്താ മതി, മാറിക്കോളൂ. മതിയടി കളിയാക്കിയത്, നിനക്ക് നാണോ ഇല്ലേ? നാണോ മാനോ ഉണ്ടായിരുന്നെങ്കി ഇവിടെ ഇവിടെ നിക്കോ? അപ്പച്ചി, ഞാൻ നിക്കുന്നതേ എന്റെ ഭർത്താവിനൊപ്പം. ഓ, അവളുടെ ഒരു ഭർത്താവ്, ഭർത്താവ് ദേ ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോവുക. അവൻ അവന്റെ ഭാര്യയെ ഗൈനക്കോളേജിനെ കാണിക്കാൻ പോകുമ്പോ നീ ഇടയെ കയറി എടങ്ങേർ പോലെ നിൽക്കുന്നത് എന്തിനാടി? നിനക്ക് നിന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് പൊയ്ക്കൂടെ. ഇവര് നിലക്ക് നിന്നില്ലെങ്കിൽ ഇവരുടെ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എങ്കിൽ ഇങ്ങോട്ട് വാടാ, വാടാ ഇങ്ങോട്ട്. അപ്പച്ചി, കൈ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വഴക്കുണ്ടാക്കരുതെന്ന്, നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. നല്ല കാര്യം, മകനെ നാണം കെടുത്താൻ പോകുന്നതാ ഇവർക്ക് നല്ല കാര്യം. ദേ, ഇപ്പൊ ഞാനിതിന് മറുപടി പറയുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരട്ടെ. അപ്പ പരിചയപ്പെട്ടതിൽ സന്തോഷം, ഒരാവശ്യം വരുമ്പോ വിളിക്കാമല്ലോ. Thank you.
കൺഗ്രാറ്റ്സ്, ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഹസ്ബൻഡിനെ വിളിക്കൂ. ആദി, ആ ഇതാണ് ആദിത്യൻ. കൺഗ്രാജുലേഷൻസ് ആദിത്യൻ, ഇനി ടെൻഷനൊന്നും വേണ്ട. മിസ്സസ് പ്രഗ്നന്റ് ആണ്. ഡോക്ടർ, യെസ്, ആതിരയ്ക്ക് മെഡിസിൻസ് എന്തെങ്കിലും? തൽക്കാലം വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രം മതി. ഭാര്യയ്ക്ക് ഏറ്റവും നല്ല സ്നേഹം കൊടുക്കേണ്ട സമയം ഇതാണ്. അങ്ങനെ കെയർ ചെയ്താൽ ജനിക്കുന്നത് ഹെൽത്തി ബേബി ആയിരിക്കും. അങ്ങനെയല്ലെന്ന് സുലുവാന്റിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായടി, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി അറിയാൻ നിനക്ക് വിശേഷമുണ്ടെന്ന്. ഇന്നലെ എട്ടും പൊട്ടും തിരിയാത്ത ആ പൊട്ടൻ ചെക്കനെ നീ വെട്ടിൽ വീഴ്ത്തി കളഞ്ഞല്ലോ. ഇതെങ്ങനെ എന്ന്? അമേരിക്കയിലൊക്കെ ഇങ്ങനെയാ? അതെ, ഇനി ഇങ്ങനെയൊന്നും പോരാ. നല്ല പോഷകാഹാരങ്ങളൊക്കെ ഒരു ആറെട്ട് നേരം കഴിക്കണം. ഒരു അഞ്ചെട്ട് മാസം കഴിയുമ്പോ തോക്കുവേണ്ടിക്കൊണ്ട് നടക്കാനുള്ളതാ. തോക്കെന്തിയോ, അതെന്തിനാ? അതെ, ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒക്കത്തെടുത്ത് വെച്ച് നടക്കുമ്പോഴേ പട്ടാളക്കാര് തോക്കേന്തി നടക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ അതെ, നല്ലൊരു ആൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിക്കും. അതെന്താ പെൺകുട്ടി ഉണ്ടായാ? കൊഴപ്പില്ല, പക്ഷെ പാരമ്പര്യം അനുസരിച്ച് നിന്റെ അമ്മുമ്മ മംഗള, ആദിയുടെ അമ്മ ദുർഗേശി, പിന്നെ നീ. ഇനി ഒരു പെണ്ണും കൂടി ഉണ്ടാകുമ്പോഴേ ഈ ലോകം തിരിച്ചു വെക്കുമെന്ന് പേടിച്ചിട്ട് പറഞ്ഞത്. മാമൂസ് പറഞ്ഞ സത്യം. സുലുവാന്റി നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നെങ്കിലും ഇടയ്ക്കിട മർമ്മം നോക്കി ബാക്കുകൊണ്ട് കുത്തു. അതെന്താന്ന് എനിക്കറിയാൻ പാടില്ലാതിരെ. ഞാൻ നിങ്ങളെ സ്തുതിക്കാൻ വേണ്ടിയാ നാക്ക് വളയ്ക്കുന്നെ, പക്ഷെ അറിയാതെ സത്യം പറഞ്ഞു പോവും. ആ അതൊക്കെ പോട്ടെ. ഡേ, എന്തായാലും ഉടനെ ഒരു കല്യാണം കൂടാല്ലോ. എന്നാ കല്യാണം? അതൊന്നും ആരും പറഞ്ഞില്ല. അതെന്താ ആരും പറയാത്തത്? അതൊക്കെ ഇനി എന്തിനാ നീട്ടുന്നേ? ആ ആദ്യം ആ കാട്ടുതുളസി അടിച്ച് വെളിയിൽ കളയണം. അവൾ എന്തിനാ വെറുതെ മനുഷ്യരെ മെനക്കെടുത്താൻ വേണ്ടി ഇതിനകത്ത് തേരാപാര നടക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്ത സുലുവാന്റി. അല്ല, ഇനി ആരും പുറത്താക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവള് തനിയെ അങ്ങ് പോയിക്കോളും. അല്ലെങ്കി നിനക്ക് പ്രസവ ശുശ്രൂഷയ്ക്ക് ഒരാള് വേണമല്ലോ, അത് അവള് ചെയ്യട്ടെ. എന്തായാലും ഈ ദേവമംഗലത്ത് ഒരു ഉത്സവത്തിന്റെ സന്തോഷമായി. പ്രസാദ് സാറിനും ദുർഗേച്ചിക്കും കൂടി ഒരു പേരക്കുട്ടി ജനിക്കാൻ പോവല്ലേ. അതിലും വലിയ സന്തോഷ മംഗളപ്പച്ചി ഒരു മുതുമുത്തശ്ശി ആവാൻ പോകുന്നത്. മംഗളപ്പച്ചി ഇനി ഈ ദേവമംഗലത്ത് തന്നെയായിരിക്കും സ്ഥിര താമസം. കൂട്ടിനും നിന്റെ അപ്പനും കൂടി വരാൻ പറ. അപ്പനും ഇവിടെ താമസിക്കട്ടെ. അതെന്തിനാ? അല്ല, അപ്പച്ചിക്ക് വഴക്ക് പറയാനും ശകാരിക്കാനും ഒരാള് വേണമല്ലോ, അതിനാണല്ലോ ഈ അപ്പൂപ്പൻ. ആ അതൊക്കെ പോട്ടെ, വിശേഷക്കാരിക്ക് ഇപ്പൊ എന്ത് വേണം? ജ്യൂസ്, ദോശ, മസാല ദോശ, എന്ത് വേണം? എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി. ഇപ്പൊ ഒന്നും വേണ്ട സുലുവാന്റി. എന്ത് വേണമെന്ന് ഒറ്റ വിളി വിളിച്ച് പറഞ്ഞാ മതി, അപ്പൊ ഞാൻ ഇവിടെ എത്തിക്കും.